ചെറുതേനീച്ചകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കർഷക വിദ്യാപീഠം തയ്യാറാക്കുന്ന ചെറുതേനീച്ച വളർത്തൽ പരിശീലന പദ്ധതിയിലേക്ക് സ്വാഗതം. അഗ്രികൾച്ചർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന പദം ഉണ്ടായത്. വയൽ എന്ന അർത്ഥം വരുന്ന അഗർ എന്ന വാക്കും കൃഷി എന്ന അർത്ഥമുള്ള കൾച്ചുറ എന്ന വാക്കും ചേർന്നാണ് അഗ്രികൾച്ചർ എന്ന പദം ഉത്ഭവിച്ചതായി കരുതുന്നത്. കൃഷിയുടെ ആരംഭം നമുക്ക് പരിശോധിക്കാം. 10,000-ൽ അധികം വർഷങ്ങൾക്ക് മുമ്പ് നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ കാർഷിക വൃത്തി ആരംഭിച്ചതത്രേ. അതുവരെ മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികളും മറ്റും ശേഖരിച്ച് ഭക്ഷിച്ചും നാടോടി ജീവിതം നയിച്ചിരുന്ന മനുഷ്യൻ ജനസംഖ്യ വർദ്ധിക്കുകയും ഭക്ഷ്യോൽപ്പന്നങ്ങൾ തികയാതെ വരികയും ചെയ്തപ്പോൾ കൃഷി ആരംഭിച്ചതായാണ് കരുതപ്പെടുന്നത്. നിയോലിത്തിക് കാർഷിക സമൂഹങ്ങൾ വളർത്തിയ ആദ്യത്തെ വിളവുകളിലൊന്നാണ് എമ്മർ ഗോതമ്പ്, പിന്നീട് ഐങ്കോൺ ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ. ഈ ആദ്യകാല കർഷകർ പയർ, കടല, ചണം എന്നിവയും വളർത്തി. മനുഷ്യൻ ആദ്യമായി വളർത്തിയ മൃഗങ്ങളിൽ ഒന്ന് നായാണ്, അതുപോലെ ആടും. കൃഷിയിലൂടെ മനുഷ്യൻ സംസ്കരിക്കപ്പെട്ടു തുടങ്ങി. കൃഷിയിലൂടെ രൂപപ്പെട്ട സംസ്കാരമെന്ന വിശദീകരണവും ചിലർ അഗ്രികൾച്ചർ എന്ന പദത്തിന് നൽകി വരുന്നു. അങ്ങനെയാകാം അഗ്രികൾച്ചർ എന്നത് ഇന്ന് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ടതും അടിസ്ഥാനവുമായ വാക്കായി മാറിയത്. കാർഷികമായ ഈ പരിണാമം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മനുഷ്യവർഗം ഒറ്റപ്പെട്ട് പല പല ഗുഹകളിൽ ജീവിക്കുകയും മറ്റ് ജീവികളെപ്പോലെ കഴിയുകയും ചെയ്യുമായിരുന്നു. അഗ്രികൾച്ചറിൽ നിന്നുമാണ് ഇന്ന് നാം കാണുന്നതൊക്കെ ഈ വിധം പരിണമിച്ച് രൂപപ്പെട്ടതെന്ന് നിസ്സംശയം ഉറപ്പിക്കാം. മനുഷ്യ ചരിത്രത്തെ ഈ വിധം കൃഷി ആരംഭിച്ച കാലത്തിന് മുമ്പ്, അതിനുശേഷം എന്നിങ്ങനെ രണ്ടായി തിരിക്കാവുന്നതാണ്. ഹോമോസാപ്പിയൻ എന്നാണ് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. ജ്ഞാനിയായ മനുഷ്യൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഏകദേശം 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 10,000 വർഷം മുമ്പ് വരെ ഒന്നിലധികം മനുഷ്യവർഗങ്ങൾ ഒരുമിച്ച് ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ച് അധിവസിച്ചു. 70,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യ സംസ്കാരങ്ങൾ രൂപപ്പെടാൻ തുടങ്ങിയത്. 70,000 മുതൽ 30,000 വർഷം മുമ്പാണ് വിജ്ഞാന വിപ്ലവം സംഭവിച്ചത്. ഭാഷയിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തലത്തിൽ ആശയവിനിമയം നടത്തുവാൻ ഹോമോസാപ്പിയൻസ്മാരെ ഇത് അനുവദിച്ചു. 30,000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യർക്ക് ഇന്നത്തെ മനുഷ്യർക്ക് ഉള്ള അതേ ശാരീരികവും വൈകാരികവും ബൗദ്ധികവുമായ കഴിവുകൾ ഉണ്ടായിരുന്നു അത്രേ. പിന്നീട് മനുഷ്യ ചരിത്രത്തിൽ 3 പ്രധാന വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്: വിജ്ഞാന വിപ്ലവം, കാർഷിക വിപ്ലവം, ശാസ്ത്ര വിപ്ലവം. അവിശ്വസനീയമാം വിധം കാർഷിക വിപ്ലവം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വതന്ത്രമായാണ് സംഭവിച്ചത്. ശാസ്ത്ര വിപ്ലവം 500 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. കഴിഞ്ഞ 500 വർഷങ്ങൾ മനുഷ്യ സ്വാധീനത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. കർഷക വിദ്യാപീഠം നടപ്പിലാക്കുന്ന ചെറുതേനീച്ച വളർത്തൽ പരിശീലന പദ്ധതിയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.